പി.എസ്.സി. ചോദ്യശൈലികൾ മാറ്റിയാലും ചില ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളിലും ഉൾപ്പെടുത്തിയിരിക്കും. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. കാരണം ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇല്ലാതെ ഒരു പി.എസ്.സി. പരീക്ഷയും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനിയും ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഇത് LDC മലപ്പുറം 2013 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നോക്കുക, ഡാഷ് കോളേജ് ഹാസ് ഡാഷ് ന്യൂ ലുക്ക്. ഇവിടെ ആൻ ഉണ്ട്, ദ ഉണ്ട്, എ ദ ദ എ ആൻഡ് എ. ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഏതോ ഒരു കോളേജിന് ഒരു പുതിയ ലുക്ക് ഉണ്ടെന്നാണ് അവിടെ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കോളേജിന് ഒരു ലുക്ക്, ഒരു പുതിയ ലുക്ക് ഉണ്ടെന്ന് പറയുന്നതാണോ അതോ ആ കോളേജിന് ഒരു പുതിയ ലുക്ക് ഉണ്ടെന്ന് പറയുന്നതാണോ ശരി? അപ്പൊ എന്തായാലും ഈ കോളേജിനെ കുറിച്ച് ഒന്നും കൂടെ പറയുകയാണ് ഇവിടെ അടുത്ത സംഭവം. അപ്പം ഈ കോളേജ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് അറിയാവുന്ന, ഈ പറയുന്ന ആൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു എന്താണ് കോളേജാണ്. ദാറ്റ് മീൻസ് അതൊരു ഡെഫിനറ്റ് കോളേജ്, സ്പെസിഫൈ ചെയ്യാം. ആ കോളേജിന് എന്ത് ചെയ്യാണ്? സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ കോളേജ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന നൗണാണ് ഈ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നൗണിനെ വിശേഷിപ്പിക്കുവാൻ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്? ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ദ ആണ് വരേണ്ടത്. അങ്ങനെ ഈ ഓപ്ഷനിൽ ആദ്യം ദ വന്നിരിക്കുന്ന ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് എ ന്യൂ ലുക്ക് എന്ന് പറയാം. ഒരു പുതിയ ലുക്ക് ഉണ്ട് ആ കോളേജിന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ അടുത്ത ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? എ ആയിരിക്കണം. അങ്ങനെ ദയും എയും വന്നത് ഏത് ഓപ്ഷനാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇതായിരിക്കും. ദ കോളേജ് ഹാസ് എ ന്യൂ ലുക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കുക, ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്തൊരു പരീക്ഷ വളരെ വിരളമാണ് PSC നടത്തുക. അങ്ങനെ ഇത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ക്ലർക്ക് ജൂനിയർ അസിസ്റ്റന്റ് 2011 ചോദിച്ച പരീക്ഷയാണ്. അപ്പം നോക്കുക, യു വുഡ് കം ഇഫ് ഐ നീഡഡ് ഹെൽപ്പ്. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം, നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താണ്? പോസിറ്റീവ് ആകണം. ഇവിടെ നോക്കാം, ഈ സെൻറ്റൻസ് പോസിറ്റീവ് മീനിങ് ഉള്ള സെൻറ്റൻസ് ആണ്. കാരണം ഈ പറഞ്ഞ നോയോ നോട്ടോ അങ്ങനെ നെഗറ്റീവ് മീനിങ്ങിനെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വരേണ്ടത് നെഗറ്റീവ് ഫോമിലുള്ള ടാഗ് ആയിരിക്കണം. ഈ തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് ഫോമിലുള്ള ടാഗുകൾ ഏതൊക്കെയാണ്? ഈ സിയും ഉണ്ട്, ഈ പറയുന്ന പോലെ ഡിയും ഉണ്ട്. ഇത് രണ്ടുമാണ് നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ടാഗുകൾ. ഇനി അതിൽ ഈ പറയുന്ന വുഡിൻറ്റ് യു എന്നാണോ അതോ നീഡിൻറ്റ് യു ആണോ? നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വുഡ് എന്ന് പറയുന്ന സഹായക്രിയുണ്ട്, ഇവിടെ നീഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനകത്ത് ഏത് വരും? അതായത് രണ്ട് വെർബുകൾ ഇവിടെ പറയുന്നുണ്ട്, വുഡ് കമ്മും നീഡും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ വരുന്നുവെങ്കിൽ രണ്ട് ടെൻസ് ഫോമുള്ള വെർബുകൾ എങ്ങനെയാണ്? രണ്ട് ടെൻസ് ഫോമുകളുള്ള വെർബ് വരികയാണെങ്കിൽ ഇവിടെ ഈ സംഭവത്തിന് ടെൻസ് ഫോമുണ്ട്. കാരണം വുഡ് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കം, വുഡ് കം എന്ന് പറയുമ്പോൾ അത് ടെൻസ് ഫോമുള്ള വെർബാണ്. നീഡഡ് എന്ന് പറയുമ്പോഴും അത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു വെർബാണ്. അപ്പോൾ ടെൻസ് ഫോമുള്ള രണ്ട് വെർബുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആ സെൻറ്റൻസ് എങ്ങനെയുള്ള സെൻറ്റൻസ് ആയിരിക്കും? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. അതായിരിക്കും ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. നമുക്കറിയാം കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെയിൻ ക്ലാസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസും വരികയാണെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസിനെ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ യു വുഡ് കം ഇവിടം വരെ എന്താണ്? യു വുഡ് കം വരെ അതൊരു ക്ലോസ് ആണ്. ബാക്കി രണ്ടാമത്തെ ഭാഗം ഇഫ് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയും. ഇതിൽ ഇപ്പം ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്, ഇതിൽ
ഏതാണ് മെയിൻ ക്ലോസ്? ഈ യു വുഡ് കം എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു കോംപ്ലക്സ് സെൻസ് വരുമ്പോൾ പൊതുവെ അതിൽ നമ്മൾ ഏത് ക്ലോസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? മെയിൻ ക്ലോസിനായിരിക്കും. ആ മെയിൻ ക്ലോസിൻ്റെ ടാഗ് ആയിരിക്കണം എഴുതുന്നത്. ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ യു വുഡ് കം എന്നുള്ളതാണ്. അതിൻ്റെ ടാഗ് നീ ഇപ്പം നമ്മൾ ഈ മെയിൻ ക്ലോസ് മാത്രം നോക്കിയാൽ മതി, യു വുഡ് കം എന്നുള്ളത്. ഇതിൽ ഇതിൽ ഈ പറയുന്ന ഭാഗത്തിൻ്റെ ടാഗ് എടുത്തെഴുതിയാൽ നമുക്ക് ആൻസറായി. അങ്ങനെ നോക്കാം, വുഡ് വുഡാണ് വന്നിരിക്കുന്നത്. യു വുഡ് കം എന്ന് പറയുമ്പോൾ അവിടെ സഹായക്രിയ വുഡ്. പിന്നെ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ഫോമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വുഡിൻ്റെ കൂടെ നോട്ടിൻ്റെ ചെറിയ വുഡിൻ്റ് നാവും പിന്നെ യു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ അതായിരിക്കും എസ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇതാണ് സി, ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് നൈദർ സീന നോർ റീന ഡാഷ് വെൽ? ഇത് എൽ ഡി സി കൊല്ലം 2013 ചോദിച്ച ചോദ്യമാണ്. നൈദറും നോറും ചേർത്തിട്ടുള്ള സംഭവം. ഇപ്പം നെയ്തറും നോറും അല്ലെങ്കിൽ എയ്തറും ഓറും വെച്ച് പറയുമ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന സംഭവത്തെ ആശ്രയിച്ച് വേണം നമ്മൾ വെർബ് എഴുതാൻ. രണ്ടാമത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അതേപോലെ രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അതായത് ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത് വരുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ച് വേണം നമ്മൾ വെർബ് എഴുതാൻ. അപ്പോൾ അങ്ങനെ ഇവിടെ റീന നോക്കുമ്പോൾ റീന എന്ന് പറയുന്നതാണ് സിംഗുലറാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന വെർബുകളെല്ലാം എന്താണ്? പ്രസന്റ് ഫോമിലുള്ള വെർബുകളാണ്. സിം സിംസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്മും സിംസും എന്താണ്? സിമ്പിൾ പ്രസന്റ് ഫോമാണ്. അതിൽ സിം എന്ന് പറയുന്നത് പ്ലൂറൽ വെർബിന് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും സിംസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും ചേർക്കാനുള്ളതാണ്. ഈ സ്വിമ്മിങ്ങും ആ സ്വിമ്മിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുകളാണ്. ഇതിൽ ഈ സ്വിമ്മിംഗ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ സബ്ജക്റ്റിനോട് കൂടി ചേർക്കുവാനും ആ സ്വിമ്മിംഗ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റിനോട് കൂടി ചേർക്കുവാനുമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തെഴുതും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വ്യക്തമായി എന്താണ് റീന എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആയതുകൊണ്ട് ഇതിൽ സിംഗുലർ ഫോമുള്ള സംഭവങ്ങളെ വരത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഏതൊക്കെയാ? ഈ ബിയും വേണമെങ്കിൽ വരാം, അതുപോലെ തന്നെ ഈ സിയും ആൻസറായിട്ട് വരാം. റീന സിംസ് എന്നും പറയാം, റീന ഈസ് സ്വിമ്മിംഗ് എന്നും പറയാം. ഇതിൽ ഏത് വരും എന്നുള്ളതാണ് ഇനി നമ്മുടെ കൺഫ്യൂഷൻ. നമുക്ക് ഈ രണ്ടെണ്ണം നമ്മൾ വെട്ടി, കാരണം ഇത് രണ്ടും പ്ലൂറൽ ഫോമിനോട് കൂടി ചേരേണ്ടതാണ്. ഇനി നമുക്ക് സാധ്യത ഈ ബിയും സിയുമാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ എന്താ ഉദ്ദേശിക്കുന്നത്? സീനയും റീനയും എന്ത് ചെയ്യാറില്ല, നൈദർ നോർമൽ എന്താ നെഗറ്റീവാണ്, അപ്പം ചെയ്യാറില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. നീന്താറില്ലെന്നാ പറയാം, നല്ലതുപോലെ നീന്താറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒരു റെഗുലർ ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന, ഒരു വസ്തുതയെ സൂചിപ്പിക്കുന്ന അല്ലേ, അതായിരിക്കും ഒത്തിരി കൂടെ യോജിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന വസ്തുത. ഒരു വസ്തുതയാണ് എന്ത് സീനയും റീനയും നല്ലതുപോലെ നീന്താറില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുതയെ സൂചിപ്പിക്കുമ്പോൾ നമ്മളത് ഏത് ടെൻസിലായിരിക്കണം എപ്പോഴും പറയേണ്ടത്? സിമ്പിൾ പ്രസന്റിലായിരിക്കണം പറയേണ്ടത്. ഒരു വസ്തുതയെ പറയുമ്പോൾ ഒരു ഫാക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിലേ പറയാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ സിംസ് എന്നുള്ളതാണ്. ഓക്കെ, സിംസ് ആണ്. ഈ സ്വിമ്മിംഗ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. അപ്പോൾ ഇവിടുത്തെ വസ്തുതയാണ്, അതുകൊണ്ട് വസ്തുതയെ സൂചിപ്പിക്കുമ്പോൾ അവിടെ വരേണ്ട വർക്ക് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം, അതായത് സിമ്മോ സിംസോ ആയിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റീന എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അതിനോടൊപ്പം ചേരുന്ന ഏതാണ്? ഈ സിംസ് എന്ന് പറയുന്ന വെർബാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഇബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ സിംസ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ലോങ് ഹാവ് ഡാഷ് ഹിയർ? ഇത് എൽ ഡി സി 2013 ചോദിച്ച ചോദ്യമാണ്. യു വെയിറ്റ് എന്നാണോ, യു ബീൻ വെയിറ്റിംഗ് എന്നാണോ, യു ആർ വെയിറ്റിംഗ് എന്നാണോ, യു വെയിറ്റഡ് എന്നാണോ? ഇപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു ടൈമിംഗ് വേർഡിനെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ അതുപോലെ ഇത് സിമ്പിൾ സെൻറ്റൻസുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്രസന്റ് ടെൻസിലുള്ള ഓപ്ഷൻസേ നോക്കാവൂ. ഏതൊക്കെ സാഹചര്യത്തില? ടൈമിംഗ് വേർഡില്ല, ഒരു പ്രത്യേക ടൈമിംഗ് വേർഡില്ല. പിന്നെ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, ദാറ്റ് മീൻസ് ചോദ്യ സെൻറ്റൻസ് ആണ്.
ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അങ്ങനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണ്? സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ പ്രസൻറ്റ് ഫോമിലുള്ള ഓപ്ഷനെ നോക്കാവും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രസൻറ്റ് ഫോമിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? യു വെയിറ്റും യു ബീൻ വെയിറ്റിങ്ങും യു ആർ വെയിറ്റിങ്ങുമാണ്. എന്നാൽ ഈ യു വെയിറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായി? പാസ്റ്റ് ഫോമായി അല്ലെ? യു വെയിറ്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. അതുകൊണ്ട് നമുക്ക് ഈ യു വെയിറ്റഡിനെ വേണ്ട. നമുക്ക് പിന്നെ പരിഗണിക്കാൻ പറ്റുന്ന ഏതൊക്കെയാ? യു വെയിറ്റും യു ബീൻ വെയിറ്റിങ്ങും യു ആർ വെയിറ്റിങ്ങും. ഓക്കെ, ഈ യു ബീൻ വെയിറ്റിങ്ങിനും ഇവിടെ എന്തില്ല? ടെൻസ് ഫോം ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ വെറുതെ വിടുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ഇത് ആവശ്യമായി വരും. അതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഈ യു വെയിറ്റഡ് അതായത് പാസ്റ്റ് ഫോമിനെ നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് യു വെയിറ്റും യു ബീൻ വെയിറ്റിങ്ങും യു ആർ വെയിറ്റിങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഹൗ ലോങ് ഹാവ് ഡാഷ് ഹിയർ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നാണ്. അതായത് വെയിറ്റ് ചെയ്യാന്നുള്ള ഇവിടുത്തെ എല്ലാം വെറുപ്പ്. അപ്പം നിങ്ങളിവിടെ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും അവൻ എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യുകയാണല്ലോ. ഇപ്പോഴും അവന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളിവിടെ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഈ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ്? നേരത്തെ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അതായത് നമ്മൾ കാണുന്നതിന് മുമ്പ് അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത് എത്ര നേരം കൊണ്ടിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി നേരത്തെ തുടങ്ങി വെച്ചതാണ്. അത് കഴിഞ്ഞ കാലത്തിൽ തുടങ്ങി വെച്ചതാണ്. അതിപ്പോഴും എന്ത് ചെയ്യുന്നു? തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ക്രിയ കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചിട്ട് അത് കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചതാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചൊരു ക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള ക്രിയകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടെൻസ് ആയിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. എന്തായിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം? സബ്ജക്റ്റ് വരണം, പിന്നെ ഹാസ് ഓർ ഹാവ് വരണം, പിന്നെ ബീൻ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി എന്ന് വരണം. ഇവിടെ നോക്കുമ്പോൾ ഇത് ഒരു ചോദ്യമാണ്. ചോദ്യമാകുമ്പോൾ ഹൗ എന്ന് പറഞ്ഞ ചോദ്യവാക്ക് വന്നു, ഹൗ ലോങ് എന്ന് പറഞ്ഞ ചോദ്യവാക്ക് വന്നു. അങ്ങനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് വരേണ്ടത്? സഹായക്രിയകളായിരിക്കണം വരേണ്ടത്. ഓക്കെ, അതായത് എങ്ങനെ വരുമ്പോഴാണ്? ഏത് ടെൻസിൽ പറയുമ്പോഴാണ്? നമ്മൾ ഈ പറയുന്ന പോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്ന ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന്റെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയതിന് ശേഷം നമ്മൾ പിന്നീട് എന്തേ വരാവൂ? ആ ടെൻസിലെ സഹായക്രിയകളെ വരാവും. ഇവിടെ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസിന്റെ സഹായക്രിയകൾ ഏതൊക്കെയാ? ഹാവോ അല്ലെങ്കിൽ ഹാസോ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഹാവ് വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് എല്ലാം യു ആണ്. അതുകൊണ്ടാണ് യു പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എഴുതണം. അതാണ് യു. ഇവിടെ എല്ലാം യു ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു, പിന്നെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, ഒരു ബീൻ വരണം, പിന്നെ വെർബ് പ്ലസ് ഐ എൻ ജി. അങ്ങനെ അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് വന്നു, പിന്നെ ഇവിടെ ഓൾറെഡി സഹായക്രിയ നമുക്ക് വന്നിട്ടുണ്ട്, ഹാവ് ഓർ ഹാസ് അല്ലെ ഹാവ് വന്നു, പിന്നെ ബീൻ ആണ് വരേണ്ടത്, പിന്നെ ബീൻ. ഓക്കെ, പ്ലസ് ബീൻ, പിന്നെ വെർബ് പ്ലസ് ഐ എൻ ജി, അത് വെയിറ്റി. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആൻസർ ആയി വരിക എന്തായിരിക്കും? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അതായിരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെ വരും ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇത് കോട്ടയം 2013 എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. പോയിന്റ് ഔട്ട് ദ എറർ പാർട്ട് ഇൻ ഇറ്റ്. അപ്പൊ ഇതിനകത്ത് ഉള്ള എറർ, തെറ്റ് ഏതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നോക്ക, ഹി ടോൾഡ് മീ ദാറ്റ് ഐ ആം ആൻ ഇന്റലിജന്റ് ഗേൾ. ഇത് ഒരു റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് ആണ്. അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കാം, ഈ ഹീ ടോൾഡ് മീ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു വരികയാണ്. പിന്നെ പറഞ്ഞു വന്നപ്പോൾ ദാറ്റ് ഐ ആം, ഇവിടെ നോക്കാം ഇവിടുത്തെ പ്രസന്റ് ഫോമിൽ ആ തന്നിരിക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ ഫോം പറഞ്ഞു വന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രസന്റ് ഫോമിൽ വന്നിരിക്കുന്നു. ഏതാ? ഈ ഐ ആം എന്നുള്ളത്.
അപ്പൊ അങ്ങനെ ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് എന്താണ്? ഈ ഐ ആ എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയായിരുന്നു വരേണ്ടത്? ഐ വാസ് എന്നായിരുന്നു വരേണ്ടത്, പാസ്റ്റ് ടെൻസിലായിരുന്നു വരേണ്ടത്. എന്നാൽ ഇവിടെ പ്രസന്റ് ഫോമിൽ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ തെറ്റെന്ന് പറയുന്നതായിരിക്കും ഈ ഐ ആം എന്ന് പറയുന്ന ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇവിടെ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഐ ആം ആണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. They completed the project. ഡൽഹിസി കോട്ട 2013 ചോദിച്ച ചോദ്യമാണ്. താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ പ്രൊജക്ട് ഈസ് കംപ്ലീറ്റഡ്, ദ പ്രൊജക്ട് വാസ് ബീങ് കംപ്ലീറ്റഡ്, ദ പ്രൊജക്ട് വാസ് കംപ്ലീറ്റഡ് ബൈ ദം, ദ പ്രൊജക്ട് വിൽ ബി കംപ്ലീറ്റഡ്. സംഭവം എന്താ, ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്, അതിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പാസീവ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നമ്മൾ ആദ്യം എന്ത് കൊണ്ടുവരണം? ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഇവിടുത്തെ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന ദ പ്രൊജക്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്ട്. അപ്പൊ ദ പ്രൊജക്ട് എന്ന് പറഞ്ഞു തുടങ്ങണം. നോക്കപ്പോ ഇവിടെ എല്ലാ ഓപ്ഷൻസ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബി ഫോംസ് എഴുതുന്ന ബിയുടെ രൂപങ്ങൾ, അത് എന്തിനെ ആശ്രയിച്ചാണ്? ഇവിടെ തന്നിരിക്കുന്ന ടെൻസിനെ ആശ്രയിച്ച. ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വെർബാണ് വന്നിരിക്കുന്നത്. ഈ കംപ്ലീറ്റഡ് എന്ന് പറയുന്നതായിരിക്കും സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ബിയുടെ ബി എന്ന് പറയുന്ന ഫോമിന്റെ സിമ്പിൾ പാസ്റ്റ് രൂപ എഴുതണം. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതൊക്കെയാ? വാസും വേറുമാണ്. അപ്പൊ ഇവിടെ വാസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഈ പറയുന്ന ബിയും സിയും വാസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ബി ഫോം ശ്രദ്ധിക്കഴിഞ്ഞാൽ പിന്നെ വി ത്രീ ഫോം വരണം. കാരണം ഏതൊരു പാസീവ് വോയിസിന്റെയും അടിസ്ഥാന വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും. ഇവിടെ ബി ഫോം നമ്മൾ എഴുതി വാസ്. ഇനി എന്ത് ചെയ്യണം? ഈ പറയുന്ന വെർബിന്റെ വി ത്രീ ഫോം, അതായത് കംപ്ലീറ്റ് എന്ന് പറയുന്ന വെർബിന്റെ വി ത്രീ ഫോം, അതെന്തായിരിക്കും? കംപ്ലീറ്റഡ് എന്നായിരിക്കും. അങ്ങനെ വാസിന് ശേഷം കംപ്ലീറ്റഡ് എന്ന് വന്നിരിക്കുന്ന ഏതാണ്? ഈ പറയുന്ന ഓപ്ഷനാണ്, വാസ് കംപ്ലീറ്റഡ് പിന്നെ ബൈ ദം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിരിക്കും ദ പ്രൊജക്ട് വാസ് കംപ്ലീറ്റഡ് ബൈ ദം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹി ഈസ് ജലസ് ഡാഷ് ഹിസ് ഫ്രണ്ട്സ് സക്സസ്. ഇത് എൽ ഡി സി കണ്ണൂർ 2013 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ വിത്ത് വരുമോ, ഓൺ വരുമോ, ഓഫ് വരുമോ, ബൈ വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അതിന് മുന്നിൽ വരുന്ന വാക്കിനെ ആശ്രയിച്ചുള്ള പ്രപ്പോസിഷൻ ആയിരിക്കണം എഴുതുക. അങ്ങനെയുള്ള രീതിയിലായിരിക്കും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇവിടെ ജലസ് എന്ന് പറയുന്ന വാക്കാണ്. ജലസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെ ജലസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം നമുക്ക് പ്രപ്പോസിഷൻ എഴുതണമെങ്കിൽ അവിടെ നമുക്ക് വരേണ്ട പ്രപ്പോസിഷൻ എപ്പോഴും ഏതായിരിക്കണം? ഓഫ് ആയിരിക്കണം. ഏതായിരിക്കണം? ഓഫ്. അപ്പൊ അങ്ങനെ വരും ഹി ഈസ് ജലസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് സക്സസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.